Youngistan, this is a show for the youth, about the youth and by the youth. Innathe trending topic definitely Mangalyaan aanu. Kudos to ISRO and many congratulations to every Indian. Karanam ella Bharathiyanum oru proud moment aanu ippo when Mangalyaan reaches the Mars orbit. So that is one thing we all can be very proud of and be very happy. All said and done, aagasham keedakku allengil aagashathettu ellavarudeyum oru swapnamaanu. And every ambitious youngster's aagraham is to reach the sky, because sky is not the limit. Pakshe, how do we reach the sky? Let's explore today on Youngistan. ആകാശത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധി എന്താണ്? മഴയാണ്. നമുക്ക് അറിയാം, സീസണലായിട്ട് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, വളരെ ഫോർച്ചുനേറ്റ് ആണ്. കാരണം നമുക്ക് കൃത്യമായി മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും വെള്ളത്തിൻ്റെ ലഭ്യത കുറയുന്നുമുണ്ട്. അത് രണ്ടും കൂടെ ടാലി ആവുന്നില്ല. നമുക്ക് മഴ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല? വെൽ, ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനുമായിട്ട് ഒരു പറ്റം യങ്സ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് എ സൊല്യൂഷൻ. ലെറ്റ്സ് ഫൈൻഡ് ദ സൊല്യൂഷൻ. രണ്ടായിരത്തി 2013 ഏപ്രിലായപ്പോൾ ഞാൻ ഗൾഫ് ജീവിതം ഉപേക്ഷിച്ചു നാട്ടിൽ വന്ന് സെറ്റിലാവാനായിട്ടുള്ള ഒരു പുറപ്പാടിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ അതികഠിനമായിട്ടുള്ള ഒരു വരൾച്ച എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് എല്ലാ കിണറുകളിലെയും വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായി. ഞാൻ താമസിക്കുന്ന പ്ലോട്ടിൽ രണ്ട് കിണറും ഒരു സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് പോണ്ടും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, അവിടെ പോലും വരൾച്ച ഉണ്ടായപ്പോഴാണ് ഞാൻ വെള്ളത്തിൻ്റെ ദൗർലഭ്യതയെപ്പറ്റി ആലോചിച്ചു തുടങ്ങിയത്. അതിനുശേഷം എല്ലാ വർഷത്തെയും പോലെ ജൂണിൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്തു, മഴയെ പറ്റി മറന്നു. പക്ഷേ പിന്നെ ഞാൻ നാട്ടിൽ സെറ്റിൽ ചെയ്യുന്നതിനോടനുബന്ധിച്ച് പുതിയ വ്യവസായ സംരംഭങ്ങളോ അല്ലെങ്കിൽ വ്യാപാര സംരംഭങ്ങളോ ആരംഭിക്കുന്നതിനായിട്ട് വിദേശ യാത്രകൾ നടത്തുന്ന സമയത്താണ് ജർമ്മനിയിൽ നിന്നുള്ള വൈസി എന്ന് പറഞ്ഞ കമ്പനിയിലെ രണ്ട് റെപ്രസെൻറ്റേറ്റീവുമാരെ ദുബായിൽ വെച്ച് പരിചയപ്പെടുത്തുന്നത്. തുടർന്നാണ് ഞാൻ മഴവെള്ളത്തിനെപ്പറ്റിയും മഴവെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നടത്തിയ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും അനുമാനങ്ങളും കൂടുതൽ കൂടുതൽ മഴവെള്ളത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ മനസ്സിലാക്കുകയും അതിനെപ്പറ്റിയുള്ള അവബോധം ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഭൂഘടനയുടെ ഓരോ പ്രാദേശിക വിഷയങ്ങളുണ്ട്. ജലത്തിന് കോസ്റ്റൽ റീജിയനിലാണെങ്കിൽ ഉപ്പുജലത്തിൻ്റെ അംശം, മല ഏരിയകളിലാണെങ്കിൽ വെള്ളം കെട്ടി നിന്ന് താഴ്ന്നു വരാതിരിക്കുന്നതിനുള്ള ആ പ്രശ്നം, ആലപ്പുഴയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ, പിന്നെ പല സ്ഥലങ്ങളിലും ഓരു വെള്ളത്തിൻ്റെ പ്രശ്നം. പക്ഷേ അവിടെയെല്ലാം മഴവെള്ളം ഒരു റീപ്ലേസ്മെൻറ്റ് വാട്ടറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ജലദൗർലഭ്യം ഉണ്ടാകുന്നത് മഴ പെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്കത് സംഭരിച്ച് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ മോഡേൺ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ അപര്യാപ്തത, സ്ഥലത്തിൻ്റെ പരിമിതി, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മഴവെള്ളവുമായിട്ട് സംബന്ധിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ മഴവെള്ളം ഭൂമിയിലേക്ക് പ്രോപ്പറായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യാതെ വരുന്ന ഒരവസ്ഥ, അത് മൂലമാണ് പല സ്ഥലങ്ങളിലെയും കിണറ്റിലെ വെള്ളം താഴ്ന്നു നിൽക്കുന്ന ഒരു വിഷയമുണ്ടാകുന്നത്. പണ്ട് കാലങ്ങളിൽ ഒന്നോ രണ്ടോ മീറ്റർ കുടിക്കുമ്പോൾ വെള്ളം കെട്ടിക്കൊണ്ടിരുന്ന ഗ്രൗണ്ട് വാട്ടർ, ഇപ്പോൾ അത് ഗ്രൗണ്ട് ഡിപ്രീസ് സംഭവിച്ച് 8-10 മീറ്റർ കുടിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിൽ പൊല്യൂഷൻസ് ഡ്യൂ ടു ആസിഡ് പൊല്യൂഷൻ കേരളം തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭാഗങ്ങളിൽ ഉണ്ടായി കാണപ്പെടുന്നു. പിന്നെ കോസ്റ്റൽ ഏരിയസിൽ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്ന് പറയുന്ന കടൽ വെള്ളം ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നദികളും കായലുകളും എല്ലാം പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഡ്യൂ ടു വേരിയസ് റീസൺസ്, ലൈക്ക് ഇൻഡസ്ട്രി പൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ കേരളത്തിലെ ജലങ്ങൾ കോളിഫോംസിൻ്റെ അളവ് കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെരിയാർ, പണ്ട് കാലങ്ങളിൽ അവിടെ നിന്നുള്ള വെള്ളം ആൾക്കാർ ഇപ്പോഴും ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ വെള്ളത്തിലെ കോളിഫോംസിൻ്റെ അളവ് 500 PPM മുകളിലാണ് എന്ന് പറഞ്ഞാൽ അത് കുളിക്കാൻ പോലും, ബാത്തിങ്ങിന് പോലും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ലെവലിലാണ് ഇപ്പോഴുള്ള കേരളത്തിൻ്റെ ജലത്തിൻ്റെ ഒരു
problems? Ground water infiltration കുറഞ്ഞது ആധുനിക കാലഘട്ടത്തിന്റെ ഒരു വലിയ വിഷയമാണ് രണ്ടാമത് അത് എങ്ങനെ ഓവർകം ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് സംഭരിച്ചു വെച്ച് അത് വേനൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ഡ്രൈ പീരീഡിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പോരായ്മ നമുക്ക് ജല ദൗർലഭ്യത കുറയുന്ന ജല ദൗർലഭ്യത ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റും എൻ്റെ കൂടെ മഴവെള്ള സംഭരണത്തിനെ പറ്റി വിശദീകരിച്ച് സംസാരിക്കാനായിട്ട് 30 വർഷമായിട്ട് മഴവെള്ള സംഭരണത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണുള്ളത് മിസ്റ്റർ ഫെഡറിക് പോഷ്കെ എന്ന് പറയുന്ന റെയിൻ പോപ്പ് എന്നറിയപ്പെടുന്ന റെയിൻ ഫ്രിറ്റ്സ് ആണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഫ്രിറ്റ്സ് ഹൗ ഡു യു ഫീൽ ഫെൽറ്റ് ദ സിസ്റ്റംസ് ഓഫ് ഇന്ത്യ വി ഹാഡ് എക്സ്പീരിയൻസ്ഡ് some of the rainwater harvesting systems recently? I think the main problem rainwater harvesting in India is that there are no proper working filters. Uh-huh. That is what I have seen. Okay. Fritz, can you explain how this filter is working? Yeah, the rainwater from the catchment area okay. enters the filter. Okay, ee filter na agathekku ee pipe vadi vellam kadannu varugiyum ee filter and on its way into the filter on its way down it uh-huh. meets a filter sieve. Okay, idinagathe oru filter mesh undu aa filter mesh upayogichu ad adhesion ennu paranja oru principle upayogichu filter adina vashangalilekku valinjedukkugiyum then yeah and on its way down it passes the sieve by the force of attention okay and then it meets this cylinder and comes out here uh-huh. and the water is filtered okay and the water goes filtered water goes to the storage tank rainwater filter should be like we explained it before uh-huh. when we were outside and explained the filter uh-huh. that is how a rainwater filter should work uh-huh, okay. Actually it is the only principle which works proper uh-huh. No other principle will work that can I say because I'm experienced in this okay. matter ഇന്ത്യയിലെമ്പാടും 1150 ആണ് ഇന്ത്യയുടെ ഒരു ശരാശരി മഴയുടെ അനുപാതം പക്ഷേ കേരളത്തിൽ 2500 മില്ലിമീറ്റർ മഴ ഉണ്ടായിട്ട് പോലും വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വരൾച്ച നമ്മൾ എല്ലാ വർഷവും അഭിമുഖീകരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാം വിധത്തിലുള്ള മഴവെള്ള സംഭരണത്തിൻ്റെ അപര്യാപ്തതയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുള്ളൂ സോ റെയിൻ വാട്ടർ ഹാർവസ്റ്റേഷൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇറ്റ്സ് എൻ എൻവയോൺമെൻറ്റൽ കോസ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും നമുക്ക് ശരാശരി കേരളത്തിൽ മാത്രം ഏതാണ്ട് 1000 മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വർഷം കിട്ടുന്ന മഴ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് നമ്മളൊന്ന് മനസ്സുവെച്ചാൽ നമുക്ക് നമ്മുടെ ആകാശത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ നിധിയായ ഈ മഴയെ നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇഫക്റ്റീവ്ലി So that is one thing we can all learn from them and actually it is a very good cause they're going for right and then